എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. ചെത്തു മാങ്ങ അച്ചാർ നല്ല അടിപൊളി ടേസ്റ്റാണ്. കഞ്ഞിക്കും ചോറിനും അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ തയ്യാറാക്കിയിട്ടില്ലെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്, നിങ്ങൾക്ക് ഇഷ്ടമാവും. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് റെസിപ്പി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ചെത്തുമാങ്ങ അച്ചാറ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് പച്ചമാങ്ങയാണ് എടുത്തിട്ടുള്ളത്. നല്ല പുളിയുള്ള പച്ചമാങ്ങയാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോഴും നല്ല പുളിയുള്ള മാങ്ങ തന്നെ എടുക്കുക, അതായിരിക്കും നല്ല ടേസ്റ്റി അച്ചാറിന്. എന്നതിന് ശേഷം ഇത് നന്നായിട്ട് കഴുകി തുടച്ച് വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാതെ, നമ്മൾ പാത്രങ്ങളായാലും കത്തിയായാലും നമ്മൾ എടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാതെ എടുത്താലാണ് നമ്മുടെ അച്ചാർ കുറേ നാൾ കേടുകൂടാതെ ഇരിക്കുന്നത്. വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിലാണ് പെട്ടെന്ന് അച്ചാർ കേടായി പോകുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഇതിൻ്റെ ഞെട്ടറ്റം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. എന്നതിന് ശേഷം ഒരു തുണിയോ ടിഷ്യൂ പേപ്പറോ വെച്ചിട്ട് ഇതൊന്ന് തുടച്ച് കൊടുക്കാം. എന്തെങ്കിലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഇതിരി നമുക്കൊന്ന് ചെത്തിയെടുക്കാം. സാധാരണ നമ്മൾ മാങ്ങ അച്ചാറിന് കൊത്തി അരിഞ്ഞാണല്ലോ എടുക്കാറ് മാങ്ങ. ഇത് നമ്മൾ ചെത്തിയാണ് എടുക്കുന്നത്. അതായത് ഇതേപോലെ ഈ ഒരു തിക്നെസ്സിൽ ചെത്തിയെടുക്കുക. നമ്മൾ ആ മാങ്ങയുടെ ആ മാംസവും ആ തൊലിയും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ തിക്നെസ്സിൻ്റെയൊക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഞാനിപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണിത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതായത് രണ്ട് മാങ്ങയും ഞാനിവിടെ ചെത്തിയെടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു തിക്നെസ്സിൽ കേട്ടോ. ഇനി ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന മാങ്ങ നല്ല പുളിയുള്ളതായതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കുന്നത്. നിങ്ങളെടുക്കുന്ന മാങ്ങയുടെ പുളി അനുസരിച്ചിട്ട് ഉപ്പ് ചേർക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ അതാ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് ഒരു 2 ദിവസം മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മളിത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, അടുക്കളയിൽ തന്നെ നമ്മളിത് അടച്ച് വെച്ചിരുന്നാൽ മതി. നന്നായിട്ട് നമ്മുടെ മാങ്ങയിൽ ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് 2 ദിവസം മാറ്റി വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതവിടെ ഒരു 2 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ മാങ്ങ ഉപ്പ് പിടിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതായത് അവിടെ നന്നായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ആ മാങ്ങയിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളമൊക്കെ ഊറി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇതിനൊന്ന് മിക്സ് ചെയ്ത് നോക്കാം, എന്നിട്ട് ഇതിന് ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടാകുന്നു ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അത് നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് ഈ മാങ്ങ. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുക്കാം. പാനൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുകാണ് ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ 1/4 ടീസ്പൂണിനേക്കാളും കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നമുക്കൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കടുകും ഉലുവയും വല്ലാതെ അങ്ങോട്ട് ഫ്രൈ ആയി പോകരുത്, അല്ലെങ്കിൽ ഒരു കയ്പ്പരസം വരും. അപ്പോൾ ഈ കടുകൊക്കെ ഒന്ന് നന്നായിട്ട് പൊട്ടി വരും. ആ സമയമാകുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ അതാ നമ്മുടെ കടുകൊക്കെ ഇവിടെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ കടുകൊക്കെ ഇവിടെ തണുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇതിനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാർ എടുക്കുമ്പോഴായാലും നന്നായിട്ട് തുടച്ചെടുത്തിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ അതാ ഞാനിവിടെ നന്നായിട്ട് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അച്ചാറാക്കാം. അതിന് വേണ്ടിയിട്ട് സ്റ്റൗ ഓൺ ചെയ്തൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കുക. ഇതിൽ നിന്ന് നന്നായിട്ട് പുക വരണം. ആ ഒരു സ്റ്റേജ് വരെ നമ്മളത് ചൂടാക്കി എടുക്കുക. അപ്പോൾ അതവിടെ നന്നായിട്ട് ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ചെറുതായിട്ടൊന്ന് ചൂടാറി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 3 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ മുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. നമ്മൾ നല്ല ചൂടിൽ മുളക് പൊടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വല്ലാതെ അങ്ങോട്ട് കരിഞ്ഞു പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചെറുതായിട്ടൊന്ന് ചൂടാറി വന്നപ്പോൾ നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന കടുകും ഉലുവയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. കായപ്പൊടിയുടെ അളവ് നിങ്ങളുടെ ആ ഒരു ഫ്ലേവറിനനുസരിച്ചിട്ട് ചേർക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഓൺ ചെയ്തിട്ട് നമുക്കത് ലോ ഫ്ലെയിമിൽ വയ്ക്കാം, അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഉപ്പ് പരട്ടി വെച്ചിരിക്കുന്ന മാങ്ങയില വെള്ളം ഉണ്ടല്ലോ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാങ്ങ, ഉപ്പിട്ട മാങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മാങ്ങ ചേർത്ത ശേഷം പിന്നെ നമ്മളിത് ഫ്ലെയിമിൽ ഓൺ ചെയ്തിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല.
അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെത്ത് മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടാറി ഇതിന് ശേഷം മാത്രം ഒരു ചില്ലിൻ്റെ കുപ്പിയിലേക്ക് ഇട്ടിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ അത് തയ്യാറാക്കിയതിന് പിറ്റേ ദിവസം തുടങ്ങി നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ അത് ഒരു ദിവസം വെച്ച് കഴിഞ്ഞതിന് ശേഷം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതാ നമ്മുടെ അച്ചാർ റെഡിയാക്കി വെച്ചതിന് ശേഷം ഒരു ദിവസത്തിന് ശേഷമുള്ള അവസ്ഥയാണ് കേട്ടോ. നല്ല അടിപൊളി വന്നിട്ടുണ്ട് നമ്മുടെ ചെത്തുമാങ്ങ അച്ചാർ. അപ്പോൾ നിങ്ങളിത് ഉപയോഗിച്ച് തുടങ്ങിയതിന് ശേഷം ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാം കേട്ടോ. കുറേ നാളിത് നമുക്ക് ഉപയോഗിക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതിപ്പോൾ ഒരു ചെറിയ ക്വാണ്ടിറ്റി ഉള്ളൂ, അത് പെട്ടെന്ന് തന്നെ തീരും. അപ്പോൾ നിങ്ങൾക്ക് ബൾക്കായിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക, ആവശ്യത്തിന് മാത്രം എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.